കോങ്ങാടിന്റെ ആദ്യ എംഎൽഎ, പാലക്കാട് ജില്ലാ പഞ്ചായത്തിന്റെ ആദ്യ അധ്യക്ഷൻ, കർഷക നേതാവും മികച്ച സഹകാരിയുമായി ജനങ്ങളോടൊപ്പമായിരുന്നു കെ വി വിജയദാസ്. സിപിഎം പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന കെ വി വിജയദാസിന്റെ വിയോഗം പാർട്ടിക്കും തീരാനഷ്ടമായി. മണ്ഡല പുനർനിർണയത്തിൽ ശ്രീകൃഷ്ണപുരം മാറി പകരം രൂപം കൊണ്ട സംവരണ മണ്ഡലമാണ് കോങ്ങാട്. 2011 പുതിയ നിയമസഭാ മണ്ഡലത്തിന്റെ ആദ്യ പ്രതിനിധിയായുള്ള ജനവിധി കെ വി വിജയദാസിന് അനുകൂലമായിരുന്നു. 3565 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനായിരുന്നു ആദ്യ ജയം. വികസനോന്മുഖ കാഴ്ചപ്പാട് രാഷ്ട്രീയത്തിലും പൊതുപ്രവർത്തനത്തിലും കാത്തുസൂക്ഷിച്ച വിജയദാസ് 2016 13271 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസിലെ പന്തളം സുധാകരനെയാണ് തോൽപ്പിച്ചത്. വിദ്യാർത്ഥി പ്രസ്ഥാനം കടന്ന് കെ എസ് വൈ എഫിലൂടെ പൊതുരംഗത്തേക്കെത്തി. 1977 സിപിഎം അംഗമായി. മിച്ച ഭൂമി സമരത്തിൽ പങ്കെടുത്ത് ജയിൽവാസം അനുഭവിച്ചു. 1987 എലപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു. 1995 പാലക്കാട് ജില്ലാ പഞ്ചായത്തിന്റെ ആദ്യ പ്രസിഡന്റായി. മീൻവല്ലം ജലവൈദ്യുത പദ്ധതി വിജയദാസ് പ്രസിഡന്റായിരിക്കെയാണ് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കിയത്. 2000 സിപിഎം പുതുശ്ശേരി ഏരിയ സെക്രട്ടറിയായി. ഇടക്കാലത്ത് ചിറ്റൂർ ഏരിയ സെക്രട്ടറിയുടെ ചുമതലയും വഹിച്ചു. പിന്നീട് സിപിഎം ജില്ലാ കമ്മിറ്റിയിലുമെത്തി. മികച്ച സഹകാരിയായിരുന്നു. തേനാരി ക്ഷീരോത്പാദക സഹകരണ സംഘം സ്ഥാപക പ്രസിഡന്റ്, സംസ്ഥാന സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം, പ്രൈമറി കോഓപ്പറേറ്റീവ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ്, എലപ്പുള്ളി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എന്നീ ചുമതലകളും വഹിച്ചു. കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തിന് ശേഷമാണ് സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റിലെത്തിയത്. മണ്ഡലത്തിലെ പരിസ്ഥിതി വിഷയങ്ങളിൽ ജനങ്ങൾക്കൊപ്പമായിരുന്നു മനസ്സ്. കൃഷിക്കും കർഷകനും തണലേകുന്ന പരിസ്ഥിതി നിലപാടായിരുന്നു കർഷക സംഘം നേതാവ് കൂടിയായ വിജയദാസിന്റെ ശബ്ദം. കോങ്ങാട് സബ് ട്രഷറി, പോലീസ് സ്റ്റേഷൻ കെട്ടിടം, ശിരുവാണി, മീൻവല്ലം, കാഞ്ഞിരപ്പുഴ മേഖലകളെ ബന്ധിപ്പിച്ചുള്ള ടൂറിസം പദ്ധതി ഒക്കെ ജനങ്ങൾക്ക് സ്വീകാര്യമായി. എലപ്പുള്ളി കാക്കത്തോടിൽ പരേതനായ വേലായുധന്റെയും തത്തയുടെയും മകനാണ്. പ്രേമകുമാരിയാണ് ഭാര്യ. ജയദീപ്, സന്ദീപ് എന്നിവരാണ് മക്കൾ. മനോരമ ന്യൂസ്, പാലക്കാട്.